guys, and I want to welcome to Alamaaraa. അലമാരയെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്താ, 2021 ഡിസംബർ ടേമിന്റെ എക്സാമിനേഷൻ നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് നിരവധിയായിട്ടുള്ള എൻക്വയറിയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും അധികം എൻക്വയറി നമുക്കുണ്ടായത്. നമ്മുടെ കോൾ മീ ഫോർ ആപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ പ്രത്യേകം പറഞ്ഞു, നമുക്ക് ഒത്തിരി അധികം കോൾസ് വരുന്നു, എക്സാം മാറ്റി വെച്ചിട്ടുണ്ടോ, ഇപ്പൊ നിലവിലത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പം നിലവിൽ നമുക്ക് അറിയാവുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ 2021 ഡിസംബറിലെ ടേമിന്റെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളും ഇപ്പം നിലവിൽ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അലമാരയുടെ ചാനലിൽ നിങ്ങൾ ആദ്യമാണ്, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇഗ്നോർ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി കേരളത്തിലെ നമ്പർ വൺ ബെസ്റ്റ് ചാനലാണ് നമ്മുടെ അലമാരാ ഹിയർ ചാനൽ. 35,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ. എല്ലാവിധ ഇൻഫർമേഷനും അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എക്സാംസ്, നിങ്ങളുടെ അസൈൻമെന്റ്സ്, നിങ്ങളുടെ കോമൺ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടെല്ലാം. ഇൻ കേസ് ഇഗ്നോർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻ ഡയറക്ട്ലി കോളേഴ്സ് കോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടപ്പണം, അത് കണ്ട് വിളിക്കാം, ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഡിസംബർ ടേമിൻ്റെ എക്സാമിനേഷൻ നടക്കുമോ ഇല്ലയോ, എന്നാണ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, ഇപ്പോൾ അസൈൻമെന്റ് വെക്കുന്ന ഡേറ്റ് ആയിട്ടുണ്ടോ, നമുക്ക് എക്സാം എന്തായാലും നടക്കുമല്ലോ അല്ലേ, അങ്ങനെ ചോദിച്ചാൽ കുറേ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ പറയാം, ഇപ്പോൾ നിലവിൽ നമുക്കറിയാം നമ്മുടെ ഇതിന് മുമ്പും എക്സാംസ് നടക്കുന്നതിന് മുമ്പായിട്ട് പല പ്രമുഖ യൂട്യൂബ് ചാനലുകളും അവർക്ക് വേണ്ടി അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അവർ ഓരോ ന്യൂസ് ഉണ്ടാക്കാറുണ്ട്. ആ ന്യൂസിലൊക്കെ പലപ്പോഴും നിരവധി ഒത്തിരിയധികം വിദ്യാർത്ഥികൾ ചെന്ന് പെടാറുണ്ട്, വ്യൂസ് കാണാറുണ്ട്, അവർ ആശങ്കപ്പെടാറുണ്ട്, അവർ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് ഇഗ്നോയുടെ സൈറ്റ് ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒതന്റിക്കായിട്ട് ഇൻഫർമേഷൻസ് നൽകുന്നവരെ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. പല ചാനലുകളും പറഞ്ഞ കാര്യങ്ങൾ വളരെ തെറ്റായിട്ടുള്ള നടപടിയാണ്. ഇപ്പം നിലവിൽ പറയുന്നത് കോവിഡിൻ്റെ സിറ്റുവേഷൻ കുറഞ്ഞു, പക്ഷേ പ്രളയമൊക്കെ വരാൻ പോവുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഡിസംബറിലെ എക്സാംസ് മാറ്റി വെക്കും, ഡിസംബറിൽ പ്രളയം കോവിഡ് കൂടാൻ പോവുകയാണ്, ആ ഒരു സമയമാകുമ്പോൾ ഡിസംബറിലെ എക്സാം ജനുവരിയിലേക്ക് ഫെബ്രുവരിയിലേക്ക് മാറ്റും, കഴിഞ്ഞ വർഷം നടന്ന പോലെ. നമുക്ക് അറിയാം നിലവിലത്തെ സിറ്റുവേഷൻസ് എപ്പോഴും ഇഗ്നോ ഇന്ത്യയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ അല്ല, വളരെയധികം ദീർഘവീക്ഷണത്തോടെയാണ് കാര്യങ്ങളെ കാണുന്നതും സമീപിക്കുന്നതും. അപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷം നമുക്ക് ഡിസംബറിലെ എക്സാം ഫെബ്രുവരിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തതിൻ്റെ കാര്യം, ആ ഒരു സമയത്ത് കോവിഡ് ചെറുതായിട്ട് പീക്ക് ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് മാത്രമാണ് അന്ന് അങ്ങനെ ചെയ്തത്. നിലവിലിപ്പോൾ നമുക്ക് കോവിഡ് നിയന്ത്രണ വിധേയമാണ്, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എക്സാംസ് ഉടനടി പോസ്റ്റ്പോൺ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ നിലവിൽ ഇല്ല. മാത്രമല്ല പ്രളയം പോലൊരു ഒരു പ്രകൃതി ദുരന്തം എല്ലാം ഉണ്ടായാൽ തന്നെ അത് കേരളത്തെ മാത്രമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ പോലും ഈ എക്സാംസ് ഒരു കാരണവശാലും പോസ്റ്റ്പോൺ ചെയ്യാൻ നടക്കില്ല. വളരെ ചുരുങ്ങിയ ഒരു സാധ്യത മാത്രമാണ് എക്സാംസ് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാൻ ഇരിക്കുന്നത്. നോർമലായിട്ടും എക്സാം നടക്കും. ഡിസംബറിലേക്കുള്ള ടേമിൻ്റെ എക്സാമിനേഷൻ്റെ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 31 ഈ മാസം. അത് നമുക്ക് എന്തായാലും എക്സ്റ്റൻഷൻ ഉണ്ടാകും. ഓൾറെഡി പല സബ്ജക്റ്റുകളുടെയും അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യേണ്ടത് നവംബർ 15 വരെയൊക്കെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി തീർന്നിട്ടില്ലെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നവംബർ 15 വരെയെങ്കിലും നമ്മൾ അലമാരാ ഹിയർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഡേറ്റ് എക്സ്റ്റൻഷൻ. ഞങ്ങളത് ഒഫീഷ്യലായിട്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡിസംബർ ടേമിൻ്റെ എക്സാമിനേഷനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. കാരണം നമുക്ക് ഒരുവിധ ഇൻഫർമേഷൻസും ഒരുവിധ റിസോഴ്സസും ഇപ്പോൾ അവൈലബിൾ അല്ല എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നതിന് കാര്യത്തെക്കുറിച്ചിട്ടും പ്രമോഷൻ നൽകുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡിസംബർ 2021 എക്സാംസ് ഉണ്ട്, അതിനുവേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇറക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കുറച്ച് ബിസി ആയതുകൊണ്ട് മാത്രമാണ്, നമ്മൾ അഡ്മിഷൻ്റെ ഒക്കെ പുറകിലുള്ളതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ വരാത്തത്. തീർച്ചയായിട്ടും ആ വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുവിധ ആശങ്കകളും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക, അസൈൻമെൻറ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെല്ലാം ഡൗൺലോഡ് ചെയ്യുക. പുതിയ സ്കീം വരുന്ന CBCSS ക്രെഡിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധയ്ക്ക്. നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ചുരുക്കം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ കൃത്യമായിട്ട് പഠിക്കുകയും നിലവിലെഴുതുന്ന അസൈൻമെൻറ്റുകൾ പഠിക്കുകയൊക്കെ ചെയ്യുക. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇഗ്നോയിലെ സബ്ജക്ട് ഒട്ടും ടഫ് അല്ല, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഞാൻ ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, നിലവിൽ നമുക്ക് ഒരുവിധ ഇൻഫർമേഷൻസും നമുക്ക് നിലവിലില്ല, എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്നൊരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മോശമായിട്ടുള്ള അല്ല വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളിൽ നിന്ന് ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ടും ഇഗ്നോയുടെ സൈറ്റിൽ മാത്രം ഫോളോ, ഇല്ലെങ്കിൽ ഓതന്റിക് ആയിട്ടുള്ള ചാനലുകൾ മാത്രം ഫോളോ ചെയ്യുക. നമ്മുടെ അലമാരയ്ക്ക് അങ്ങനെ ഒരു ചാനലാണ്, നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ഫോർവേഡ്, നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, നമ്മുടെ എല്ലാവിധ ഹെൽപ്പുകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. എക്സാംസിനെ കൺസിഡർ ചെയ്ത് ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഈ മാസം അവസാനത്തോടുകൂടി തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള പോർട്ടൽ ഓപ്പൺ ആവും, അതനുസരിച്ച് നിങ്ങളെ മെസ്സേജ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യുക. നിങ്ങൾ ഡിസംബറിൽ എക്സാം
എക്സാം പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കീപ് പ്രിപ്പയറിംഗ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്.